വിശദമായ വാർത്തയിലേക്ക്. കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരന്റെ സംസ്കാര ചടങ്ങ് നടന്നു. ആകാശിന്റെ സഹോദരിയുടെ മകൻ അശ്വിൻ ചിതയ്ക്ക് തീകൊളുത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മന്ത്രി സജി ചെറിയാൻ എന്നിവർ വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു. രാവിലെ 10:30 ആകാശ് ശശിധരന്റെ ഭൗതിക ശരീരം പന്തളം മുടിയൂർക്കോണത്തെ വീട്ടിലെത്തിച്ചു. തന്റെ പ്രിയ മകന്റെ ചേതനേറ്റ ശരീരം കണ്ടു നിൽക്കാൻ അമ്മ ശോഭനകുമാരിക്കായില്ല. നൂറുകണക്കിന് പേർ ആകാശ് ശശിധരന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മന്ത്രി സജി ചെറിയാൻ എന്നിവർ വീട്ടിലെത്തി ഉറ്റവരെ ആശ്വസിപ്പിച്ചു. തുടർന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങ് നടത്തി. ആകാശിന്റെ സഹോദരിയുടെ മകൻ അശ്വിൻ ചിതയ്ക്ക് തീ കൊളുത്തി. എട്ട് വർഷമായി കുവൈറ്റിൽ ജോലി നോക്കുകയായിരുന്നു ആകാശ് ശശിധരൻ. 1.5 വർഷം മുമ്പാണ് ഒടുവിൽ നാട്ടിലെത്തിയത്. വരുന്ന ഓണത്തിന് നാട്ടിലെത്താനിരിക്കെയായിരുന്നു 32-കാരനായ ആകാശ് ശശിധരനെ മരണം കവർന്നത്. റിപ്പോർട്ടർ പത്തനംതിട്ട.